നമസ്കാരം, ജനപ്രിയ ന്യൂസിലേക്ക് സ്വാഗതം. തോക്കുകളുണ്ടായിട്ടും പീഡകരെ വെടിവെക്കാതെ മാവോയിസ്റ്റുകളെ കൊന്ന ധീര സഖാവ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത് വിവാദങ്ങളുടെ കാലമാണ്. വാളയാർ കേസിന് പിന്നാലെ മാവോയിസ്റ്റ് വേട്ടയിലും പിണറായി സർക്കാർ അടങ്ങുന്ന സംഘം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വാളയാറിലെ കുട്ടികളെ കൊന്ന് കെട്ടിത്തൂക്കിയ കേസിൽ പ്രതികളെ കോടതി വെറുതെ വിട്ടതിനെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടയിലാണ് പിണറായി സർക്കാരിന്റെ മാവോയിസ്റ്റ് വേട്ട. ഇതിനെതിരെ പ്രതിഷേധക്കാരുടെ ശ്രദ്ധ തിരിക്കാനുള്ള വഴിയാണ് ഈ പ്രകടനമെന്നും മനുഷ്യത്വമില്ലാത്ത സർക്കാരാണ് പിണറായി സർക്കാർ എന്നും സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപം ഉയരുന്നുണ്ട്. ഇതിനിടെ കീഴടങ്ങാൻ തയ്യാറായവരെയായിരുന്നു വെടിവെച്ചിട്ടതെന്നും ആരോപണം ശക്തമാണ്. വാളയാറിൽ ഇരട്ട സഹോദരികളെ പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയ പ്രതികൾ തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയക്കപ്പെട്ടപ്പോൾ പിണറായി സർക്കാർ നോക്കുകുത്തിയ പോലെ നിന്നു. ആരുടെയും തോക്കുകളിൽ നിന്നും ഒരുണ്ട പോലും അവർക്ക് നേരെ ചീറിപ്പാഞ്ഞില്ല. കോടതിയുടെ വിധിയിൽ സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നിരുന്നാലും മനുഷ്യന്റെ മനസാക്ഷിക്ക് മുൻപിൽ സഖാവെ, നിങ്ങൾ ഉത്തരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തത് ആരാണ്, ആർക്ക് വേണ്ടിയാണ് അവർ വലവിരിച്ചിരിക്കുന്നതെന്ന ഭയത്തിലാണ് ജനങ്ങൾ എല്ലാവരും. ഞങ്ങൾ വോട്ട് നൽകി വിജയിപ്പിച്ചത് സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ്. അല്ലാതെ എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും അത് നശിപ്പിച്ച് തെളിവുകളില്ല എന്ന കാരണത്താൽ പ്രതികളെ വെറുതെ വിടാനായിരുന്നില്ല. ഓരോ പെൺകുഞ്ഞുങ്ങളെയും ചിറകിൻ കീഴിൽ ഒളിപ്പിച്ച് വളർത്തുമ്പോൾ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന വേദനയാണ് ഇന്ന് നാം കാണുന്ന ഓരോ പ്രതിഷേധത്തിന്റെ മൂല കാരണം. താങ്കൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് കടുത്ത നടപടിയെടുക്കുമെന്ന്. ഇതാണോ പിണറായി സർക്കാരിന്റെ പീഡകർക്കെതിരെയുള്ള ശിക്ഷ? ഇന്ന് വെറുതെ വിട്ട പ്രതികൾ നാളെ മറ്റൊരു മകളുടെ, സഹോദരിയുടെ അല്ലെങ്കിൽ പെറ്റമ്മയുടെ ജീവൻ എടുക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? ഇനി അത്തരത്തിലൊന്നും സംഭവിക്കില്ല എന്ന ഉറപ്പ് തരാൻ പിണറായി സർക്കാരിന് കഴിയുമോ? ഇത് ഞങ്ങളുടെ മാത്രം ചോദ്യമല്ല, പെൺകുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യന്റെയും ചോദ്യമാണ്. കൂട്ടത്തിൽ അവർ ഒന്നുകൂടി പറയുന്നു, ഇനി ഞങ്ങൾ ഓരോരുത്തരും ശങ്കരനാരായണനാകും. സ്വന്തം മകളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതിയെ വെടിവെച്ച് കൊന്ന ശങ്കരനാരായണൻ എന്ന പിതാവിനെ പോലെ ഇനിയും ഒരുപാട് ശങ്കരനാരായണന്മാർ ജനിക്കും. ഇനി അവർ നടപ്പിലാക്കും നീതി. കൂടുതൽ വാർത്തകൾക്കായി www.janapriyan.com സന്ദർശിക്കുക.